أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഈമാൻ നഷ്ടപ്പെട്ടു പോവാതെ നമ്മൾ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയ ആദരവും ബഹുമാനവും വലിയ സൗഭാഗ്യവുമാണ് ഈമാൻ എന്നതിന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വിശ്വാസം, ആ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതെ, ആ ഈമാൻ യാതൊരു പാകപ്പിഴവും ഇല്ലാതെ അവസാന സമയത്ത് അസ്റായിൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ, നമ്മുടെയൊക്കെ അവസാന സമയത്ത് സക്കറാത്തിന്റെ വേളയിൽ നഷ്ടപ്പെട്ടു പോകാതെ ആ അവസരം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മുതലാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈ ഈമാൻ കൊണ്ടാണ് ലോക മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ലോകത്തെ എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തിയത് ഈമാൻ എന്ന വജ്രായുധം കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കറിയില്ലേ മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ അനുസ്മരിച്ച ആളുകളാണല്ലോ നമ്മൾ, മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ സ്മരിച്ചവരാണല്ലോ നമ്മൾ. വിശുദ്ധമായ റമദാനിൽ നോമ്പ് നോറ്റ് ആയിരക്കണക്കിന് വരുന്ന സർവായുധ വിഭൂഷിതരായ സൈന്യത്തോട് പോരാടാൻ, നോമ്പ് നോറ്റ് ക്ഷീണിതരായ ആയുധമില്ലാതെ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട സുഹാബി വൈദ്യന്മാരെ പ്രേരിപ്പിച്ചത് ഉള്ളിന്റെ ഉള്ളിൽ കത്തിജ്വലിക്കുന്ന ഈമാനായിരുന്നല്ലോ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദർ എന്ന് പറയുന്ന രണാങ്കണത്തിൽ ശത്രു സമൂഹത്തോട് പോരാടി വിജയം നേടാൻ പ്രിയപ്പെട്ട സുഹാവിവര്യന്മാരെ പ്രേരിപ്പിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടപ്പെട്ടു പോവാതെ നമ്മൾ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട നമുക്ക് കിട്ടിയ വലിയ സൗഭാഗ്യമാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈ ഈമാൻ യാതൊരു പാകപ്പുഴവുമില്ലാതെ നമ്മുടെ മരണം വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം, അല്ലാഹു തൗഫീക് നൽകട്ടെ. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കണം, ഈ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ എന്ന് പറഞ്ഞാൽ ഈ ഈമാനിൽ യാതൊരു പാകപ്പിഴവും നമുക്ക് സംഭവിച്ചു പോകാൻ പാടില്ല, അല്ലാഹു തൗഫീക് നൽകട്ടെ. എന്നാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഈ ഈമാനിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഈ വിശ്വാസം, ഈ വിശ്വാസത്തിൽ പലപ്പോഴും നമുക്ക് പാകപ്പിഴവോട് സംഭവിച്ചു പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഓരോ ആരാധനാ കർമ്മങ്ങളെ പോലും ആസ്വദിച്ച് നിർവഹിക്കാൻ നമുക്ക് കഴിയാത്തത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ശുദ്ധമായ ഖുർആൻ ലോകത്തെ എല്ലാ ടെൻഷനുകൾക്കും, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ ബുദ്ധിമുട്ടുകൾക്കും, മാനസികമായ എല്ലാ വേവലാതികൾക്കും നമുക്ക് നൽകിയ ഏറ്റവും വലിയ മരുന്നാണ് ദിക്ർ എന്ന് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ ടെൻഷനുകൾക്കുള്ള മരുന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. മനോവിഷമങ്ങൾക്കുള്ള, മനോവ്യാധികൾക്കുള്ള മരുന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അലാ ബിദിക്രില്ലാഹി